ബാലാകോട്ടിലെ ഇന്ത്യൻ വ്യോമാക്രമണത്തിന്റെ പിന്നാലെ പാകിസ്ഥാൻ അടച്ച വ്യോമപാത തുറന്നിരിക്കുന്നു. പുലർച്ചെ 12:45 ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായത്. ഏതായാലും എയർ ഇന്ത്യക്ക് ആശ്വാസം, ഇന്ത്യയെ സംബന്ധിച്ചും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തീരുമാനമാണ്. ഇന്ത്യയുടെ നയതന്ത്ര തീരുമാനങ്ങൾ, ബന്ധങ്ങൾ ഒന്നുകൂടി ശക്തമാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു തീരുമാനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ബാലാകോട്ട് തിരിച്ചടി ഇന്ത്യ നൽകിയപ്പോൾ, പുൽവാമയ്ക്ക് മറുപടിയായി ബാലാകോട്ട് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ വ്യോമപാത അടച്ചിടുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം വീണ്ടും വ്യോമപാത തുറക്കുമ്പോൾ സൈനിക വിമാനങ്ങൾക്കും എയർ ഇന്ത്യക്കും അടക്കം ആശ്വാസത്തിന് വകയുള്ള വാർത്തയാണ് വരുന്നത്. ബാലാകോട്ടിലെ ഇന്ത്യൻ വ്യോമാക്രമണത്തിന് പിന്നാലെ അടച്ച വ്യോമപാത പാകിസ്ഥാൻ തുറന്നു കഴിഞ്ഞു. ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് മാറ്റിയാണ് പാകിസ്ഥാന്റെ നടപടി. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് വന്നത് 12:41. എല്ലാ സൈനികേതര വിമാനങ്ങൾക്കും യാത്രാ അനുമതി നൽകിക്കൊണ്ട് വ്യോമപാത തുറക്കുന്നതായിട്ടാണ് പാകിസ്ഥാന്റെ അറിയിപ്പെന്നാണ് വിവരം. പാക് സിവിൽ വ്യോമയാന വകുപ്പ് ഇത് സംബന്ധിച്ച നോട്ടീസ് പൈലറ്റുകൾക്ക് പുറത്തിറക്കിയെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. വ്യോമപാത തുറക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾക്ക് ആശ്വാസമാണ്. പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചതോടെ ജൂലൈ 2 വരെ എയർ ഇന്ത്യക്ക് 491 crore നഷ്ടമുണ്ടായതായി വ്യോമയാന മന്ത്രി അറിയിച്ചിരുന്നു. February 14 പുൽവാമയിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ബാലാകോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത്. ഇതിനു പിന്നാലെയാണ് February 26 പാകിസ്ഥാൻ വ്യോമപാത അടച്ചത്. അതിനുശേഷം ആകെയുള്ള 11 വ്യോമപാതകളിൽ ദക്ഷിണ പാകിസ്ഥാനിലൂടെയുള്ള 2 മാത്രമാണ് ഇന്ത്യൻ വിമാനങ്ങൾക്കായി തുറന്നു നൽകിയത്. ഇതോടെ ഒട്ടേറെ രാജ്യാന്തര സർവീസുകൾ വഴിതിരിച്ചു വിടേണ്ടതായും വന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തീരുമാനമാണിത്. വ്യോമപാത മാസങ്ങളായി അടച്ചിട്ട പാകിസ്ഥാൻ തന്നെ ഒടുവിൽ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നു. പാക് നടപടിയെ തുടർന്ന് ഇന്ത്യൻ വ്യോമപാതയും അടച്ചിരുന്നെങ്കിലും May 31 എല്ലാ വിലക്കുകളും നീക്കിയതായി ഇന്ത്യ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.